ഒക്ടോബർ 31 ഇന്ന് ജപമാല മാസത്തിൻ്റെ സമാപനമാണ്. ജപമാല മാസത്തിൻ്റെ സമാപനം കൊണ്ട് ജപമാല ഭക്തിയുടെ സമാപനമല്ല, നേരെ മറിച്ച് ഈ ഒക്ടോബർ മാസം മുഴുവനും ഈ ജപമാല മാസം മുഴുവനും കൊണ്ട് നമ്മൾ ആർജിച്ച ജപമാല ശക്തിയും ഊർജവും ഒരു വർഷത്തേക്ക് ജീവിതകാലത്തേക്ക് കൂടുതൽ ആർജവത്തോടുകൂടി ജപമാല ഭക്തി ആചരിക്കാനും ജീവിക്കുവാനുമായിട്ട് നമ്മൾ ഇന്ന് തീരുമാനമെടുക്കുകയാണ്. ജപമാല ഭക്തി ഒരു ക്രൈസ്തവന് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭക്തിയാണ്. ഒരു ക്രൈസ്തവൻ്റെ വ്യക്തിജീവിതത്തിലും ഒരു ക്രൈസ്തവൻ്റെ കുടുംബ ജീവിതത്തിലും ഒരു ക്രൈസ്തവൻ്റെ സമൂഹ ജീവിതത്തിലും ഇടവക ജീവിതത്തിലും സഭയുമായുള്ള ജീവിതത്തിലും ഒരിക്കലും ഒഴിച്ചുകൂടാതെ അനുദിനം അനുനിമിഷം വേണ്ടി വന്നാൽ നമ്മുടെ ജീവിതത്തിൽ ആചരിക്കേണ്ടതായിട്ടുള്ള ഒരു ഭക്തിയാണ് ജപമാല ഭക്തി. ജപമാലയിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുകയാണ്. ഒരു ക്രൈസ്തവ ജീവിതം, ക്രൈസ്തവന്റെ കുടുംബ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുകയാണ്. എ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ. ജപമാലയിലൂടെയാണ് ഒരു കുടുംബം, കുടുംബത്തിലെ അപ്പനും അമ്മയും കുഞ്ഞുമക്കളും മറ്റംഗങ്ങളും ഒരുമിച്ച് വരുന്നത്. അവിടെ മറ്റെല്ലാ ജോലികളിൽ നിന്നും വിരമിച്ചുകൊണ്ട് മാതാവിൻ്റെ സന്നിധിയിൽ, ഈശോയുടെ സന്നിധിയിൽ ഒരു കുടുംബം ഒരുമിച്ച് വരുന്നത് എത്രയോ മഹനീയമായ ഭക്തിനിർഭരമായ ഒരു കാഴ്ചയാണ്. ഈശോ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടുന്നിടത്ത് ഞാൻ അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അമ്മയുടെ നാമത്തിലും ഈശോയുടെ നാമത്തിലും ജപമാല അർപ്പിക്കാനായിട്ട് ഓരോ കുടുംബവും ഒരുമിച്ച് കൂടുമ്പോൾ അമ്മയും ഈശോയും യോസേപിതാവും തിരുക്കുടുംബം അവരോട് കൂടി ഉണ്ടായിരിക്കും. എത്ര മഹനീയമായിട്ടുള്ള, മഹത്വമേറിയ ഒരു അനുഭവമാണ് ഒരു കുടുംബത്തിനുണ്ടാകാവുന്നത്. നാം ഓർക്കണം, നമ്മുടെ രക്ഷ തന്നെ മറിയത്തിലൂടെയാണ് ആവിർഭവിക്കുന്നത്. മറിയത്തിലൂടെയാണ് നമുക്ക് യേശുവിനെ ലഭ്യമായിരിക്കുന്നത്. യേശുവിനെ കൂടാതെ, ലോകരക്ഷകനായ യേശുവിനെ കൂടാതെ നമുക്ക് രക്ഷയില്ല. അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ രക്ഷാകര കർമ്മത്തിൻ്റെ കാൽവരിയിൽ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ നമുക്ക് തന്ന ഏറ്റവും രക്ഷാകരമായ സമ്മാനം, ഇതാ നിന്റെ അമ്മ. അമ്മയിലൂടെയാണ് നമുക്ക് യേശുവിനെ ലഭിച്ചത്, യേശുവിലൂടെയാണ് നമുക്ക് അമ്മയെ ലഭിച്ചത്. അതുകൊണ്ട് ജപമാല ഭക്തി, ജപമാല ഭക്തിയിലൂടെ അമ്മയോടുള്ള ഭക്തി ഈശോയോടുള്ള ഭക്തിയാണ്, രക്ഷാകരമായ ഭക്തിയാണ്. മാത്രമല്ല, ജപമാലയിൽ ധ്യാനിക്കുന്നതായ വിഷയങ്ങൾ രക്ഷാകരമായ രഹസ്യങ്ങളാണ്. അങ്ങനെ ജപമാല ഭക്തി നമ്മുടെ വ്യക്തിജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ സമൂഹ ജീവിതത്തിലും നമ്മുടെ ഇടവക ജീവിതത്തിലും സഭയുമായുള്ള ജീവിതത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിവോഷനായിട്ട് നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ്. അഥവാ ആരെങ്കിലും അതിൽ വിമുഖത കാട്ടിയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം അത് നവീകരിച്ചുകൊണ്ട് ഈ ജപമാല ഭക്തിയിൽ നമുക്ക് കൂടുതൽ ആർജവത്തോടുകൂടെ വരാം. അഭിവന്യ പോൾ പിതാവ് നിങ്ങളോട് പറയുവാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടത്, ഓരോ കുടുംബവും ഇന്നത്തെ ദിവസം ഒരുമിച്ച് വന്ന് കുടുംബ പ്രാർത്ഥനയായ ജപമാല അർപ്പിക്കണം.
മാത്രമല്ല അമ്മയുടെ നാമത്തിൽ യേശുവുമായിട്ട് നമുക്ക് ഒരുമിച്ച് വന്ന് ജപമാല പ്രദക്ഷിണം നടത്താനായിട്ട് സാധിക്കണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ജപമാല പ്രദക്ഷിണം നടത്തുവാനായിട്ട് പൊതുവായിട്ടുള്ള പ്രദക്ഷിണം നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല അതിനാൽ ഓരോ കുടുംബത്തിലും അപ്പനും അമ്മയും മക്കളും മറ്റ് അംഗങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് അണിനിരന്നുകൊണ്ട് ജപമാല പ്രദക്ഷിണം നടത്തുവാനായിട്ട് പ്രത്യേകം സാധിക്കണം എന്ന് അഭിവന്ദ്യ പിതാവ് നിങ്ങളോട് എല്ലാവരോടും അറിയിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നമ്മുടെ ജപമാല ഭക്തി കൂടുതൽ ആർജവത്തോടുകൂടി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നിത്യരക്ഷയ്ക്കും വിശുദ്ധീകരണത്തിനുമായിട്ട് പര്യാപ്തമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയുടെ നാമത്തിൽ എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ